നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സ്പാനിഷ് പ്രവിശ്യയായ മലാഗയിൽ വെടിവെപ്പുണ്ടായ പശ്ചാത്തലത്തിൽ കുവൈറ്റി പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് സ്പെയിനിലെ കുവൈറ്റ് എംബസി വ്യക്തമാക്കി. വെടിവെപ്പുണ്ടായ മാർബെല്ല നഗരത്തിലെ കുവൈറ്റി പൗരന്മാർ സുരക്ഷിതരാണ്. രാജ്യത്ത് മഹർ എന്നറിയപ്പെടുന്ന സ്ത്രീധനം പുരുഷന്മാർക്കിടയിൽ ചുടേറിയ ചർച്ചകൾക്കും പരാതികൾക്കും കാരണമാകുന്നു. സ്ത്രീധനം പല സംസ്കാരത്തിന്റെയും ദീർഘകാല പാരമ്പര്യം. വിവാഹ സമയത്ത് ഒരു വധുവിന് ഭർത്താവ് നൽകുന്ന സാമ്പത്തിക സമ്മാനമാണ്. അടുത്ത കാലത്തെ സ്ത്രീധനമായി ആവശ്യപ്പെടുന്ന തുക വർദ്ധിച്ചു വരുന്നത് പരാതികൾക്കും ആശങ്കയ്ക്കും ഇടയായിട്ടുണ്ട്. ഉയർന്ന സ്ത്രീധനം വിവാഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുകയാണെന്ന് അടുത്ത കാലത്തെ വിവാഹിതരായ യുവാക്കൾ പറയുന്നു. ജൂൺ മാസത്തിൽ ഉച്ചജോലി വിലക്ക് പാലിക്കാത്തതിന്റെ പേരിൽ 148 നിയമലംഘനങ്ങൾ മാൻപവർ അതോറിറ്റിയിലെ ഒക്യുപേഷണൽ സേഫ്റ്റി സെന്ററിലെ പരിശോധന സംഘങ്ങൾ കണ്ടെത്തി. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾ ഇൻസ്പെക്ടർമാർ വീണ്ടും പരിശോധന നടത്തി. 132 ഫയലുകൾക്ക് അറിയിപ്പ് ലഭിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. കൂടാതെ തെരുവുകളിലെ ഐസ്ക്രീം വിൽപ്പന, തണ്ണിമത്തൻ വിൽപ്പന തുടങ്ങിയവയും പരിശോധനയിൽ കണ്ടെത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ചില ഹൗസിംഗ് പ്ലോട്ടുകൾ, ഓൺലൈൻ ഓർഡറുകൾ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾ എന്നീ മേഖലയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉച്ചജോലി വിലക്ക് ലംഘിക്കരുതെന്നും അടുത്ത ഓഗസ്റ്റ് അവസാനം വരെ പരിശോധന നടത്തി തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബയോമെട്രിക് സംവിധാനം റദ്ദാക്കിയതായി പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തള്ളി ആഭ്യന്തര മന്ത്രാലയം. ബയോമെട്രിക് സംവിധാനം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ക്യാമ്പയിനുകൾ വിപുലീകരിക്കാൻ മന്ത്രാലയം സമ്മർദ്ദം ചെലുത്തുകയാണെന്നും വേനൽക്കാല അവധിക്ക് ശേഷം ഇത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണെന്നും ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. എല്ലാ ഗവൺമെന്റുകളിലും മന്ത്രാലയം മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന നിയുക്ത കേന്ദ്രങ്ങളിൽ പൗരന്മാർക്കും താമസക്കാർക്കുമായി ബയോമെട്രിക് സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. വേനൽക്കാല അവധിക്ക് ശേഷം രാജ്യത്തുനിന്ന് പുറപ്പെടുന്നവർക്കും വരുന്നവർക്കും ഫലപ്രദമായി സംവിധാനം ബാധകമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടനയായ ടെക്സാസ് കുവൈറ്റ് ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം അബ്ബാസിയ ഇംപീരിയൽ ഹാളിൽ നടന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സലീം കുമാറിന് ടെക്സാസ് കുവൈറ്റ് യാത്രയയപ്പ് നൽകി. ടെക്സാസിന്റെ സ്നേഹപകാരം പ്രസിഡന്റ് ജിയാഷ് അബ്ദുൽ കരീം സലീം കുമാറിന് കൈമാറി. ടെക്സാസ് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടി. എല്ലാ കലാകാരന്മാർക്കും ടെക്സാസിന്റെ സ്നേഹപകാരം നൽകി ആദരിച്ചു. സാൽമിയ മേഖലയിലെ മസ്ജിദ് ലിഫ്റ്റിൽ കുടുങ്ങിയ 5 സ്ത്രീകളെ അഗ്നിശമന സേനകൾ രക്ഷപ്പെടുത്തി. ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ലിഫ്റ്റ് തകരാർ മൂലം നിർത്തിയതായും അഗ്നിശമന സേനകൾ പള്ളിയിലെത്തുകയും സ്ത്രീകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തുവെന്ന് അധികൃതർ റിപ്പോർട്ട് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പെർമിറ്റ് എന്നിവ മൊബൈൽ ID ആപ്ലിക്കേഷനിലൂടെ സ്വീകാര്യമാകുന്നതിന് ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകി. 1st ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. 2021 വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നാടുകടത്തുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സ്ഥിതിവിവര കണക്കുകൾ. ഈ വർഷം ആദ്യ പകുതിയിൽ 10,000-ലധികം പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. നാടുകടത്ത സ്ഥിതിവിവര കണക്കുകളും അതേ കാലയളവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ മാസം നാടുകടത്തുന്ന 1,000-ലധികം പ്രവാസികൾ നാടുകടത്തൽ കേന്ദ്രത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ നാടുകടത്തപ്പെട്ടവർ ഇന്ത്യ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക, ഈജിപ്ത്, ബംഗ്ലാദേശ് എന്നിവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന 7,000 പേർ ഉൾപ്പെടെ 2,50,000 പേർ കഴിഞ്ഞ വർഷം കുവൈറ്റ് വിട്ടതായി റിപ്പോർട്ട്. ഷെയ്ഖ് ജാബർ പാലത്തിൽ നിന്ന് കടലിൽ ചാടിയ യുവതിയെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. ഒരു സ്ത്രീ ജാബർ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി കേന്ദ്ര ഓപ്പറേഷൻ വകുപ്പിന് റിപ്പോർട്ട് ലഭിച്ചതായി ജനറൽ ഫയർഫോഴ്സിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം അറിയിച്ചു. ഷുബൈക്ക, സാൽമിയ, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ച ടീമുകൾ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും കാണാതായ യുവതിയെ ജീവനോടെ കണ്ടെത്തി മെഡിക്കൽ എമർജൻസി വിഭാഗത്തിന് കൈമാറി. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെടി 500 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെടി 750 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 267.89 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.